കരൾ രോഗത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന ബാലയുടെ വിശേഷങ്ങളൊക്കെ എലിസബത്ത് പങ്കുവെച്ചെത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം ബാലയ്ക്കൊപ്പം ഡിന്നറിന് പോയതുൾപ്പെടെ താരപത്നി പങ്കുവെച്ച വീഡിയോകളൊക്കെ വൈറലാവുകയുണ്ടായി. ഇപ്പോഴിതാ എലിസബത്ത് പങ്കുവെച്ച പുതിയൊരു വീഡിയോ ശ്രദ്ധ നേടുകയാണ്. പ്രണയബന്ധങ്ങളെക്കുറിച്ചുള്ള തൻ്റെ അഭിപ്രായമാണ് എലിസബത്ത് വീഡിയോയിൽ പങ്കുവെക്കുന്നത്. ഇത് എൻ്റെ അഭിപ്രായം മാത്രമാണ് എന്നും ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകൾ പ്രതീക്ഷിക്കുന്നുണ്ടെന്നും പറഞ്ഞുകൊണ്ടാണ് എലിസബത്തിൻ്റെ വീഡിയോ തുടങ്ങുന്നത്. താരപത്നിയുടെ വാക്കുകളിലൂടെ, പ്രണയം അത് ഏറ്റവും മനോഹരമായ ഒരു ഫീലിംഗ്സാണ്. സിനിമകളിൽ എല്ലാ പ്രണയത്തെയും വളരെ മനോഹരമായി ചിത്രീകരിക്കാറുണ്ട്. അനാർക്കലി പോലുള്ള സിനിമകളും അതിലെ ഡയലോഗുകളും കണ്ടാൽ പ്രണയം ഇത്രയും ദിവ്യവും മനോഹരവുമാണോ എന്നൊക്കെ തോന്നും. ഞാനും അനാർക്കലി സിനിമയുടെ വലിയ ആരാധികയാണ്. അതിലെ ഡയലോഗുകളെല്ലാം എനിക്ക് കാണാൻ പാടവുമാണ്. എന്നാൽ സിനിമയിൽ കാണുന്നത് പോലെ ഒന്നും ആയിരിക്കില്ല യഥാർത്ഥ പ്രണയം. എല്ലാവരും പറയുന്നത് പോലെ പ്രണയിക്കുമ്പോൾ ജാതിയും മതവും പ്രായവും ദേശവും ഒന്നും നോക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ അറേഞ്ച്ഡ് മാരേജ് ആക്കിയാൽ പോരെ. പിന്നെ പ്രണയിക്കുമ്പോൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രണയം സിനിമയിൽ കാണുന്നത് പോലെ അത്രയും മനോഹരമായിരിക്കില്ല, എലിസബത്ത് പറയുന്നു. നമ്മുടെ പ്രണയത്തിൽ നമ്മൾ മാത്രമായിരിക്കില്ല, അതിലേക്ക് വില്ലന്മാരും വില്ലത്തികളും എല്ലാം കടന്നു വന്നേക്കാം. അതുമാത്രവുമല്ല, പ്രണയിക്കുന്നവർ രണ്ടുപേരും തമ്മിലും ഒരുപാട് സ്വരച്ചേർച്ചകൾ ഉണ്ടാവും. ചിലപ്പോൾ കാമുകൻ ടോക്സിക് ആയിരിക്കും. കാമുകിയുടെ സ്വഭാവം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തതാവാം. അതൊക്കെ നമ്മൾ തിരിച്ചറിയുന്നത് കുറച്ച് കാലം കഴിഞ്ഞിട്ടാവും. പ്രണയിക്കുന്ന ആളുടെ സ്വഭാവവും അയാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും അയാളുടെ ബന്ധങ്ങളും എല്ലാം അറിയാൻ നമുക്ക് സമയമെടുക്കും. അപ്പോഴേക്കും പ്രണയിച്ചു പോയതിനാൽ നാട്ടുകാർ എന്തു പറയും? തേപ്പുകാരൻ അല്ലെങ്കിൽ തേപ്പുകാരി എന്ന വിളി വരുമോ? ഇവൾക്ക് അല്ലെങ്കിൽ ഇവൻ ഇത് തന്നെയാണോ പണി എന്ന് ആളുകൾ പറയുമോ എന്നൊക്കെ ചിന്തിച്ച് നമ്മൾ ടോക്സിക് റിലേഷൻഷിപ്പിൽ തന്നെ ചിലപ്പോൾ തുടർന്നേക്കാം. പക്ഷേ അതിൻ്റെ ആവശ്യമില്ലെന്നും എലിസബത്ത് പറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ സിനിമകളിലെ പ്രണയം കണ്ട് ഇൻസ്പയറായി വലിയ പ്രതീക്ഷയോടെ പ്രണയിക്കാനൊന്നും നിൽക്കണ്ട. പ്രണയിക്കുന്നത് തെറ്റാണ് എന്നല്ല, അമിതമായ പ്രതീക്ഷകൾ വയ്ക്കരുത്. ഇനി അഥവാ ആ പ്രണയബന്ധം നല്ല രീതിയിൽ പോയില്ലെങ്കിൽ സമൂഹത്തെ പേടിച്ച് ആ ടോക്സിക് റിലേഷനിൽ തുടരേണ്ടതില്ല എന്നതാണ് രത്ന ചുരുക്കമെന്നതാണ് താരപത്നി വ്യക്തമാക്കിയത്. ഒരു പ്രണയബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ നമ്മൾ ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തിയിട്ടുണ്ടാവും. അത് പണമാവാം, സമയമാകാം, സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ആവാം. വീട്ടുകാരെയും നാട്ടുകാരെയും സുഹൃത്തുക്കളെയും എല്ലാം വേർപ്പിച്ചിട്ടാവും പ്രണയിക്കുന്നത് പോലും. അങ്ങനെയുള്ള ഒരു ബന്ധത്തിൽ നിന്ന് പിരിഞ്ഞു പോകാൻ പ്രയാസമായിരിക്കും. എന്നിരുന്നാലും പരസ്പരം മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ വേർപിരിയുക, വിഷമമുണ്ടാവും, ഡിപ്രഷനിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. എന്നാലും അതിനെ അതിജീവിക്കുകയാണ് വേണ്ടതെന്നും എലിസബത്ത് പറയുന്നു.